ഏഷൻ കടയിൽ നിന്ന് കിട്ടിയ മുറുക്കവും രണ്ട് വാങ്ങിക്കുന്നുണ്ട്. ഇത് ഉപയോഗിച്ച് കഞ്ഞി വെക്കാൻ നോക്കാം. ഒരു ഗ്ലാസ് മുറുക്ക് കുഴമ്പ് എടുത്ത് കഴുകി കുക്കറിൽ വെള്ളം ഒഴിച്ച് കഴിക്കും കഞ്ഞിക്ക്. മുറുക്ക് കുഴമ്പുകൊണ്ട് കഞ്ഞി വെക്കാനായിട്ട് കുഴമ്പ് വെള്ളം ഒഴിച്ച് കഴുകി കഴുകി എടുത്തിട്ട് കുക്കറിൽ വെള്ളം ഒഴിച്ച് കഴിക്കും. കഞ്ഞി വെക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാൻ നോക്കുന്നു. ഉപ്പ് കുറഞ്ഞ് കഴുകി വാരി വെള്ളത്തിലിട്ടിരിക്കുന്നു. വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഉപ്പ് കുറഞ്ഞിട്ട് വേവിക്കാം. കഞ്ഞി കഞ്ഞിയും കുക്കറിൽ അടുപ്പത്ത് വെച്ച് കഞ്ഞിക്കുള്ള വെള്ളം തിളച്ചപ്പോൾ ഉപ്പ് കുറഞ്ഞിട്ട് തിളച്ചപ്പോൾ മുറുക്ക് കോതമ്പിട്ട് ഇളക്കി ഇനി അടപ്പ് വെച്ച് അടച്ച് പ്ലേറ്റ് വെച്ച് കുക്കർ മൂന്നാണ് ചേച്ചി തീ കുറച്ചിട്ട് അതാണ് നാലഞ്ച് ആഴ്ച കഴിഞ്ഞിട്ട് തീയെടുത്തി ചൂടാകാൻ വെച്ചു. കുക്കറിൻ്റെ ചൂടാണ് കഞ്ഞിക്കകത്ത് ഞങ്ങൾ തേങ്ങ രണ്ട് വെച്ചു ഉപ്പ് ഉപ്പിട്ടു ഉപ്പിട്ട് കഞ്ഞി ചേർന്ന് കുറച്ച് വെള്ളം ഊറ്റി മാറ്റി ആവശ്യത്തിന് കുറച്ചുകൂടെ ഉപ്പിടാനുണ്ട്. ഉപ്പിട്ട് തേങ്ങയിടും. തേങ്ങ ഉപ്പിട്ട് ഇളക്കി ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. ഒന്നുകൂടെ തിളയ്ക്കാൻ വെച്ചു. ഇപ്പോൾ ഉപ്പ് കൊണ്ട് വന്ന് നോക്കാം. ഉപ്പുണ്ട്. കുറച്ച് നേരം തിളയ്ക്കാൻ വെച്ചു. തിളച്ച് കഴിഞ്ഞപ്പോൾ അടപ്പ് വെച്ച് മൂടി തീയെടുത്തു. ഇനി ചൂടാറുമ്പോൾ തുറന്നെടുക്കാം. അങ്ങനെ നുറുക്ക് വന്നപ്പോൾ കഞ്ഞി റെഡി. തേങ്ങയും ഉപ്പിട്ട് ചൂടാക്കി ഇനി കറിയൊന്നും കൂടാതെ കഴിക്കാം. പാൽക്കഞ്ഞി കഞ്ഞി റെഡി. നുറുക്ക് വന്നു കഞ്ഞി ഉപ്പും തേങ്ങയിട്ട് കഴിക്കാനും ബെസ്റ്റാണ്.